ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിനു മുന്നേയും നമ്മൾ ഒത്തിരി ബീഫ് ഫ്രൈയും ബീഫ് കറിയുടെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ പോയി നോക്കിച്ചു വരാം. ഒരു അടിപൊളി ബീഫ് കറി, വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു 10-12 പീസസ് വെളുത്തുള്ളി, അതായത് ഒരു തോടം വെളുത്തുള്ളി, 4 പച്ചമുളക്, 2 വലിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സറിൻ്റെ ജാലോട്ടൊന്ന് മുറിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് അറിഞ്ഞ് പോവാതെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ച് മാറ്റിവെക്കുകയാണ്. ഇനി ഈ സെയിം മിക്സിയുടെ ജാറ് നല്ലപോലെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 8 പീസ് ഗ്രാമ്പു, ഒരു 6 പീസ് ഏലക്ക, 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റിവെക്കുകയാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയുടെ ഒരു മുറി നല്ലപോലെ തിരുമ്മി ഒരു ഗ്ലാസ് ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കൈവച്ച് നല്ലപോലെ തിരുമ്മി അതിൻ്റെ പാലെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സറിൻ്റെ ജാറിലും അരച്ച് പാലെടുക്കുക കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ട് കൈവച്ച് തിരുമ്മി പാലെടുത്തു. പാലൊക്കെ എടുത്തതിന് ശേഷം നല്ലപോലെ അരിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ എൻ്റെ കയ്യിലുണ്ട്. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരുന്നത് ഒരു 1.5 കിലോ ബീഫാണ്. 1 കിലോയും 150 ഗ്രാം ബീഫും എടുത്തിട്ടുണ്ട്. കറി കട്ട് പീസായിട്ട് ഓൾറെഡി അവർ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അത്യാവശ്യം കുറച്ച് ഫാറ്റും എല്ലും ഒക്കെ ഇട്ടിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ബീഫിന് കിട്ടും കേട്ടോ. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ തോർത്തി മാറ്റിവെച്ചിട്ടുണ്ട്. ബീഫും മസാലയൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ടൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് പീസസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മിക്സറിൻ്റെ ജാറ് വാഷ് ഔട്ട് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 200 ഗ്രാം ചെറിയുള്ളി. നല്ലപോലെ തൊലിയൊക്കെ മാറ്റി മുഴുവനോട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, കോക്കനട്ട് മിൽക്ക്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കൈവച്ച് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുകയാണ്. കൈവച്ച് തന്നെ തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. ആ തേങ്ങാപ്പാലും ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ബീഫിലൊന്ന് പിടിച്ച് വരുന്ന രീതിക്ക് കൈവച്ച് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചു. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിലോട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെയും പറയാറുണ്ട്, സ്റ്റീം ഒന്ന് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കാറുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റീം വന്നതിന് ശേഷം ഞാൻ വെയിറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ചാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. എനിക്കിവിടെ ഒരു 7 വിസിലൊക്കെ കേൾക്കേണ്ടി വന്നു. 7 വിസില് കേട്ടതിന് ശേഷം ഞാൻ ബീഫ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. ഇനി ഒരു കടായി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. കടായിയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് നല്ലൊരു ടേസ്റ്റ് ബീഫിന് കൊടുക്കും കേട്ടോ. അതിനുശേഷം ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങാക്കൊത്താണ്. നമുക്ക് എത്ര തേങ്ങാക്കൊത്ത് വേണോ അത്ര ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ അതിലോട്ടൊരു 2 സവോളയും കൂടെ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. വളരെ തിന്നായിട്ടാണ് നമ്മൾ സവോള സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവോളയൊക്കെ നല്ലപോലെ ഒന്ന് ബ്രൗൺ ആയി വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. സവോളയൊക്കെ നല്ലപോലെ വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറായി വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ബ്രൗൺ കളറിലായിട്ട് വൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കും. അപ്പോൾ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു കളറിനും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വൈറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിമൊക്കെ ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പൊടികൾ
പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത്. എന്നിട്ട് നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ചമണം നല്ലപോലെ മാറി വരുന്നവരേക്കും നല്ല രീതിക്കൊന്ന് വയറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെന്ത് റെഡിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബീഫും കൂടെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ബീഫും കൂടെ നമ്മുടെ കുക്കറിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് കടായിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് ബീഫ് വേവിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഉപ്പൊന്നും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 teaspoon കുരുമുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 teaspoon വിനീഗർ, നമ്മൾ ടൊമാറ്റോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് 2 teaspoon വിനീഗറും 1 teaspoon പെരിഞ്ചീരക പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു ബീഫ് കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയ്ക്കും താങ്ക് യു, ബൈ.